ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മാനുവൽ ഉഗാർട്ടെ ടു PSG ഡൺ ഡീൽ ആയിരിക്കുകയാണ്. 60 മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ മുടക്കി 5 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരത്തെ PSG കൊണ്ടുവരുന്നത്. ചെൽസിയുടെ ക്രിസ്റ്റ്യൻ പുലിസിച്ച് ഇനി AC മിലാൻ്റെ താരം. ഫ്രഞ്ച് ക്ലബായ ലിയോണിനെ മറികടന്ന് AC മിലാൻ താരത്തെ സ്വന്തമാക്കി. 22 മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ മുടക്കി 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ് താരത്തെ AC മിലാൻ കൊണ്ടുവരുന്നത്. ബയേൺ താരം സാദിയോ മാനെ സൗദി ലീഗിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തികച്ചും റൂമറുകൾ മാത്രമാണെന്നും താരത്തിന് ഇപ്പോഴും യൂറോപ്യൻ ക്ലബിൽ കളിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹത്തിൻ്റെ ഏജൻറ് വ്യക്തമാക്കി. ബയൺ ആരാധകർ, ടീം അംഗങ്ങൾ, കോച്ച്, മാനേജ്മെൻറ്റ് എന്നിവരായൊക്കെ മാനയുടെ ബന്ധം മോശമായിരുന്നു. എന്നാൽ ബയേണിൽ നിൽക്കാൻ തന്നെയാണ് ഇപ്പോഴും താരത്തിൻ്റെ ആഗ്രഹം. ഈ സീസൺ മുതൽ അന്റോണിയോ ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ തൻ്റെ പഴയ നമ്പറായ 7 നമ്പർ ജേഴ്സി അണിയും. ഡച്ച് താരം ബ്ലിൻഡ് ഇനി ലാലിഗ ക്ലബ്ബായ ജിറോണയ്ക്ക് വേണ്ടി കളിക്കും. താരത്തിൻ്റെ സൈനിങ് ജിറോണ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു. അവസാന 6 മാസം ബയൺ മ്യൂണിക്കിനൊപ്പം ഉണ്ടായിരുന്ന ബ്ലിൻഡ് ഫ്രീ ഏജൻ്റായാണ് ബയൺ വിട്ടത്. ഈ സീസൺ മുതൽ ലാലിഗയിൽ സെമി ഓട്ടോമാറ്റിക് ഓഫ്സൈഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ സങ്കീർണതകൾ കാരണം ലാലിഗ ഇപ്പോൾ അത് നടപ്പിലാക്കുന്നില്ല എന്ന് വെളിപ്പെടുത്തി. ആൻഡ്രേ ഒനാന ക്ലബ്ബ് വിടുന്ന സാഹചര്യത്തിൽ ഒനാനയ്ക്ക് പകരമായി ബയൺ താരം യാൻ സോമറെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്റർമീഡൻ ആരംഭിച്ചു. വരും സീസണിൽ ബയേണിൽ താരം ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അർജന്റീനിയൻ താരം പൗള ഡിബാലയെ കൊണ്ടുവരാൻ ചെൽസി ശ്രമങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ട്. റോമൻ താരമായ ഡിബാലയുടെ റിലീസ് ക്ലോസ് 12 മില്യൺ യൂറോയാണ്. എന്നാൽ താരത്തെ വിട്ടു നൽകാൻ മൗറീഞ്ഞ റെഡിയാകുമോ എന്ന് സംശയമാണ്. സൗദി ക്ലബായ അൽ അഹ്ലി അത്ലറ്റിക്കോ മാഡ്രിഡ് മാനേജറായ ഡിയോ സിമോണിക്ക് വേണ്ടി വമ്പൻ തുകയുടെ ഒരു ഓഫർ നൽകിയതായി റിപ്പോർട്ട്. സൗദിയിലെ ഏറ്റവും ഉയർന്ന ശമ്പളമാണ് സിമിയോണിക്ക് മുൻപിൽ സൗദി ക്ലബ്ബ് വെച്ചിരിക്കുന്നത്. ഉറുഗ്വേൻ താരം ലൂയിസ് സുവാരസിൻ്റെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇന്റർ മയാമി വേഗത്തിലാക്കിയതായി റിപ്പോർട്ട്. 36 വയസ്സുള്ള താരത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 4 മില്യൺ യൂറോയാണ്. എന്നാൽ താരം ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുകയാണെന്ന് അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു. ഫ്ലോറന്റീനയുടെ മൊറോക്കൻ താരം സോഫിയൻ അമ്രാബത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മാഞ്ചസ്റ്ററിന് ഒരു നല്ല വാർത്ത. 25 മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീയായി ലഭിച്ചാൽ താരത്തെ വിൽക്കാൻ ഫ്ലോറന്റീന റെഡിയാണ്. ലെസ്റ്റർ താരമായ ഹാർവി ബേൺസിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കി ന്യൂകാസിൽ. എന്നാൽ താരത്തിനായി 60 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ ഫീയായി ലെസ്റ്റർ ചോദിക്കുന്നത്. കിലിയൻ എംബാപ്പെ PSG വിട്ട് പ്രീമിയർ ലീഗിലേക്ക് പോകുകയാണെങ്കിൽ ആ ക്ലബ്ബ് ആഴ്സണൽ മാത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രീമിയർ ലീഗിലെ മറ്റൊരു ക്ലബിലേക്കും താരം പോകാൻ തയ്യാറല്ല എന്നാണ് വാർത്തകൾ വരുന്നത്. യുവതാരം മേസൺ ഗ്രീൻവുഡിനെ ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയിലേക്ക് ലോണിൽ അയക്കാൻ മാഞ്ചസ്റ്റർ തീരുമാനിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ലാസിയോ താരം സാവിച്ചിനെ സൈൻ ചെയ്യാൻ യുവന്റസ് ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. മാത്രമല്ല കിയേസ യുവന്റസ് വിടുമെന്ന് ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. ആർദ ഗുലറിന് പിന്നാലെ ബ്രസീലിയൻ താരം വിക്ടർ ഓക്കേനെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ബാഴ്സലോണ. താരവുമായി ബാഴ്സ നേരത്തെ തന്നെ വ്യക്തിപരമായ ധാരണയിലെത്തിയിരുന്നു. റോക്കിയുടെ ക്ലബ്ബായ അത്ലറ്റിക്കോ പരേൻസുമായുള്ള ചർച്ചകൾ ഏകദേശം പൂർത്തിയായതുമാണ്. എന്നാൽ ബാഴ്സയേക്കാൾ വമ്പൻ ഓഫറുകൾ താരത്തിനായി PSG ചെൽസിയും മാഞ്ചസ്റ്ററും നൽകിയിട്ടുണ്ട്. ജാപ്പനീസ് ക്ലബ്ബായ ഉറാവ റെഡ് ഡയമണ്ട്സിന് വേണ്ടി കളിക്കുന്ന സിയോൺ സുസുക്കി എന്ന ഗോൾകീപ്പറെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ താൽപ്പര്യപ്പെടുന്നതായി റിപ്പോർട്ട്. എന്നാൽ ക്ലബ്ബുകൾ തമ്മിൽ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല. ബ്രസീലിയൻ യുവതാരം ആന്ദ്രെ സാന്റോസിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്മാറി ചെൽസി. ഡച്ച് ക്ലബ്ബായ അയാക്സ് അവരുടെ പുതിയ ഹോം കിറ്റ് പുറത്തിറക്കി.